ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലെ സെക്ടർ പെർഫോമൻസ് നോക്കാം. ഓട്ടോമൊബൈൽ ലീഡിംഗ് സെക്ടർ ആയിരുന്നു കൺസ്ട്രക്ഷൻ ആൻഡ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ്. ഈ മൂന്ന് സെക്ടറാണ് ടോപ്പ് ലീഡിംഗ് സെക്ടർ. ബ്രോഡർ ഇൻഡെക്സിൽ ഫിനാൻഷ്യൽ സർവീസ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ്, മിഡ് ക്യാപ് 100, സ്മോൾ ക്യാപ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ്, ബാങ്ക് നിഫ്റ്റി സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്, നിഫ്റ്റി 50 നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. സോ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കറൻ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,604 നിഫ്റ്റിയുടെ ക്ലോസിംഗ് പ്രൈസ്. നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് നിഫ്റ്റിയുടെ ഈ ഒരു ബ്ലാക്ക് ലൈൻ ആയിരിക്കും, ദാറ്റ് ഈസ് 22,550 അല്ലെങ്കിൽ 560 ലെവൽ, 22,560. ഇൻ കേസ് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ആണെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് ഈ ഒരു ലെവലായിരിക്കും, 22,500 ലെവലായിരിക്കും. നിഫ്റ്റിയുടെ ഹയർ ടൈം ഫ്രെയിം, ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എക്സാക്ട്ലി ഈ ഒരു ചാനലിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലെ ക്യാൻഡിൽ ഇതാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി നിഫ്റ്റി ഈ ഒരു ലെവൽ വരെ, ഈ ഒരു റെസിസ്റ്റൻസ് വരെ ടച്ച് ചെയ്യാനുള്ള പ്രോബബിലിറ്റീസ് ഉണ്ട്. സോ ഓൾമോസ്റ്റ് 1-3 ടൈംസ് റെസ്പെക്ട് ചെയ്ത ഒരു റെസിസ്റ്റൻസ് ആണ്. ഇതേ റെസിസ്റ്റൻസിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ട്രാപ്പ് ഉണ്ടായി, ഒരു ട്രാപ്പ് അറ്റംപ്റ്റ് ഉണ്ടായി, ഒരു ബ്രേക്ക് ഡൗൺ അറ്റംപ്റ്റ്. ബട്ട് അഗെയിൻ ഇത് സസ്റ്റെയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു പുൾ ബാക്ക് ആയിരുന്നു നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. സോ 1-3 ടൈംസ് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നിഫ്റ്റി. നാളത്തേക്കുള്ള ഇൻട്രാഡേ പിക്സ് ആദ്യം നോക്കാം. സോ ഇൻട്രാഡേ പിക്സിൽ ആദ്യം ക്രോംപ്ടൺ ആണ്, ക്രോംപ്ടൺ ഗ്രീവ്സ്. ക്രോംപ്ടൺ ഗ്രീവ്സിൻ്റെ ബൈയിങ് ലെവൽ 320 ആയിരിക്കും. 320 എബോവ് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. 320 ബ്രേക്ക് ആണെങ്കിൽ 3 പോയിൻറ്സിൻ്റെ ടാർഗറ്റ് ആയിരിക്കും ക്രോംപ്ടണിൽ. ക്രോംപ്ടണിൻ്റെ സെല്ലിംഗ് ലെവൽ 316 ലെവലാണ്. 316 ലെവൽ ബ്രേക്ക് ആണെങ്കിൽ 3 പോയിൻറ്സിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പി എഫ് സിയിലും സ്ട്രോങ് മൊമെൻ്റ് ആയിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ. സോ പി എഫ് സിയുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 448.2 ബ്രേക്ക് ആണെങ്കിലായിരിക്കും ഇതിലൊരു ബൈ. ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത് 4.452 വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഷോർട്ടിംഗ് ലെവൽ ഇതിൽ 434 ആണ്. 434 ലെവൽ ബ്രേക്ക് ആണെങ്കിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും പി എഫ് സിയിൽ. നല്ല സെഷനായിരുന്നു ശരിക്കും. ഒരു ആദ്യത്തെ ദിവസം പോലെ തന്നെ നമുക്ക് നമ്മൾ ചെയ്ത മിസ്റ്റേക്സ് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്താ എവിടെയാണ് ആ മിസ്റ്റേക്ക് പറ്റുന്നതെന്നും സ്മാർട്ട് മണി പോകുന്നതും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഫസ്റ്റ് ഡേ മുതലേ നമുക്ക് മീൻസ് ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. കാരണം ഒരു പ്രൊഫൈലി തുടങ്ങുമ്പോൾ തന്നെ ശരിക്കും ഒരുപാട് മിസ്റ്റേക്ക്. ഞാൻ കൃത്യമായിട്ട് വീഡിയോസ് കാണാറുണ്ടായിരുന്നു, നിഫ്റ്റിയുടെ ശ്രേണിയിലെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത്യാവശ്യം നല്ല പിക്സ് എടുക്കാറുണ്ട്. തിരിച്ചു നോക്കാൻ തുടങ്ങി സ്ട്രക്ചർ ഞാൻ ജസ്റ്റ് എന്താണെന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ബിഫോർ ദ ക്ലാസ് ആൻഡ് ആഫ്റ്റർ ദ ക്ലാസ് ഭയങ്കര ഡ്രാസ്റ്റിക് ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഇനി അങ്ങോട്ട് പോകാനുള്ള ഒരു ഫൗണ്ടേഷൻ കിട്ടിയ പോലെ. പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കൊറേ ഭയങ്കര പേഷ്യൻസ് ഉണ്ട്, കൊറേ ടൈമിന് ഭയങ്കര ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരുന്നു. പിന്നെ എന്താ, പിന്നെ കൊറേ ഇൻഫർമേഷൻ ഭയങ്കര ജനറസ് ആയിട്ട് കൊറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ പേ ചെയ്ത ഫീസ് വെച്ച് നോക്കുമ്പം അതൊന്നും അല്ല, കൊറേ ഡീറ്റെയിൽസ് പറഞ്ഞു തോന്നുന്നു. മേ ബി 50K വരെ അത്രയും ഇൻഫർമേഷൻ. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാണ്. വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം. നെക്സ്റ്റ് വൺ ജൂബിലിയൻ ഫുഡ് വർക്സ്. ജൂബിലിയൻ ഫുഡ് വർക്സിൽ 468 ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ്. 468.2 4 പോയിൻസിൻ്റെ ടാർഗറ്റ്, 472 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ജൂബിലിയൻ ഫുഡ് വർക്സിൻ്റെ സെല്ലിംഗ് ലെവൽ അല്ലെങ്കിൽ ഷോർട്ട് സെൽ ലെവൽ 459 ആണ്. 459 ബ്രേക്ക് ആണെങ്കിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, ടാർഗറ്റ് 4 പോയിൻസ്. REC ലിമിറ്റഡ് ആണ് നെക്സ്റ്റ്. REC നല്ലൊരു സ്ട്രോങ് മൊമെൻ്റ് ആയിരുന്നു. അറൗണ്ട് മോർ ദൻ 9% ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ. സോ 512.2 ബ്രേക്ക് ആണെങ്കിലായിരിക്കും ബൈയിങ് ഓപ്പർച്യൂണിറ്റി.
ഫൈവ് പോയിന്റ്സിൻ്റെ ടാർഗറ്റ്, 517 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഷോർട്ടിംഗ് ലെവൽ 479 ആണ്. 479 ബ്രേക്ക് ആണെങ്കിലായിരിക്കും ഇതൊരു സെല്ലിംഗ്. ടാർഗറ്റ് സെയിം തന്നെ, ഫൈവ് പോയിന്റ്സിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് REC ലിമിറ്റഡിൽ. നെക്സ്റ്റ് വൺ MFSL ആണ്, മാക്സ് ഫിനാൻസ് സർവീസ്. സോ MFSL 1021 ലെവലായിരിക്കും വാച്ച് ചെയ്യേണ്ടത്. ബ്രേക്ക് ഔട്ട് ബൈയിങ് ലെവൽ 1021 ബ്രേക്ക് ആണെങ്കിൽ 10 പോയിന്റ്സിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. MFSLൻ്റെ ഷോർട്ടിംഗ് ലെവൽ 999 ലെവൽ ബ്രേക്ക് ആണെങ്കിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ടാർഗറ്റ് സെയിം തന്നെ, 10 പോയിന്റ്സിൻ്റെ ടാർഗറ്റ് ആയിരിക്കും MFSL. നാളേക്കുള്ള സ്വിംഗ് പിക്കിൻ്റെ ഓവർവ്യൂ നോക്കാം. സി ഒരു സ്റ്റോക്കിൽ ആസ് ഓഫ് നോ സ്ട്രോങ് മൊമെൻറ്റം ആണ്. ഷോർട്ട്, മീഡിയം ആൻഡ് ലോങ് ടേം മൂവിംഗ് ആവറേജ്. സോ മൂന്ന് മൂവിംഗ് ആവറേജിനും എബോ ആണ് കറൻ്റ് ഈ ഒരു സ്റ്റോക്ക് ട്രൈ ചെയ്യുന്നത്. കൺസിസ്റ്റൻ്റ്ലി ഹയസ്റ്റ് റിട്ടേൺ തരുന്ന ഒരു സ്റ്റോക്കാണ് ഓവർ 5 ഇയേഴ്സ്. സ്ട്രോങ് ആനുവൽ EPS ഗ്രോത്ത് ആണ്. അതേപോലെ ഹൈ TTM EPS ഗ്രോത്ത് ആണ്. ട്രെയിലിംഗ് 12 മന്ത്സ് EPS ഗ്രോത്ത്, ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ഹയർ ദാൻ ദ സെക്ടർ പ്രോഫിറ്റ് ഗ്രോത്ത്. ന്യൂ 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. കമ്പനി വിത്ത് റൈസിംഗ് പ്രോഫിറ്റ് മാർജിൻ ക്വാർട്ടർലി ആസ് വെൽ ആസ് TTM ബേസിസ്. ഓവർബോട്ട് ആണ് MFA കാണിക്കുന്നത്. ROC ഇമ്പ്രൂവ് ആവുന്നുണ്ട് സിൻസ് ലാസ്റ്റ് 2 ഇയർ ആയിട്ട്. കമ്പനി വിത്ത് ഡിക്രീസിംഗ് പ്രൊമോട്ടർ പ്ലെഡ്ജ്. സോ പ്രൊമോട്ടർ പ്ലെഡ്ജ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. FAs ആൻഡ് FPS സ്റ്റേക്ക് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഹൈ ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. ഔട്ട് പെർഫോമിംഗ് ദ ഇൻഡസ്ട്രി പ്രൈസ് ചേഞ്ച്. സോ ഇൻഡസ്ട്രിയുടെ പ്രൈസ് ചേഞ്ചിനെ ഔട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കും കൂടിയാണിത്. മീഡിയം മിഡ് റേഞ്ച് പെർഫോമൻസ് എഴുതിയിട്ടുണ്ട്. സോ മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ്. അതേപോലെ മിഡ് വാല്യുവേഷൻ ആണ്. മൊമെൻറ്റം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ജസ്റ്റ് ടെക്നിക്കലി ന്യൂട്രൽ ആണ് കാണിക്കുന്നത്. സോ അനലിസ്റ്റ് സജസ്റ്റ് ചെയ്തിരിക്കുന്ന കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഒരു 5% അപ്സൈഡ് പൊട്ടൻഷ്യലാണ്. സ്റ്റോക്കിൻ്റെ പേര് അശോക് ലൈലാൻഡ് ആണ്. അശോക് ലൈലാൻഡ് ലിമിറ്റഡ്. സോ അശോക് ലൈലാൻഡ് 52-week ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ഹൈ വോളിയം. 59.5 മില്യൺ വോളിയം ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ. 192.65 ആണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. സോ ഇതിൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകാം. അശോക് ലൈലാൻഡ് സ്ട്രോങ് ക്യാൻഡിലാണ് ലാസ്റ്റ് ക്ലോസിംഗ് ക്യാൻഡിൽ. സോ ഇതിൻ്റെ ഹയർ ടൈം ഫ്രെയിമിലെ ചാർട്ട് നോക്കുകയാണെങ്കിലും സോ എല്ലാ ലെവലും ബ്രേക്ക് ചെയ്ത്, ഈവൻ ഒരു മന്ത്ലി ലെവൽസും ഇതോ ഇത് ഇതായിരുന്നു ഇതിൻ്റെ ഒരു മന്ത്ലി ലെവൽ. സോ ഈ മന്ത്ലി ലെവലും ബ്രേക്ക് ചെയ്ത് ഇതിന് എബോവ് ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ റീസെൻ്റ്ലി നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ കിട്ടുന്ന ഒരു ഫ്ലാഗ് ഫോർമേഷൻ, ഈ ഒരു ഫ്ലാഗിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് അശോക് ലൈലാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ചാനൽ സ്ട്രക്ചറിലായിരുന്നു അത് മൂവ് ചെയ്തിരുന്നത്. സോ ഈ ഒരു സ്ട്രക്ചർ ചെയ്യുന്നത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 192 കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നാളത്തെ ഓപ്പണിംഗ് പ്രൈസിൽ ബൈ ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ഫസ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 200 ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിരിക്കും. മീഡിയം ടൈം ടാർഗറ്റ് ഒരു 206 വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ. SL മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 185 ആയിരിക്കും. സോ 185 ക്ലോസിംഗ് ബേസിസിലായിരിക്കും SL വരുന്നത്. സോ 185 താഴെ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഡെയിലി ക്യാൻഡിലെ ക്ലോസിംഗ് ബേസിസിലാണ് ഓൾവേസ് SL വയ്ക്കേണ്ടത്. സോ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്, അശോക് ലൈലാൻഡ്. സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.